പാഠ്യപദ്ധതി പരിഷ്കരണവും പുതിയ പാഠപുസ്തകവും ക്ലാസ് മുറികളെ കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ്. സാമൂഹിക പ്രശ്നങ്ങളെ കൂടുതൽ ഗൗരവത്തോടെ അപഗ്രഥിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വേദിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ക്ലാസ് മുറികൾ. കൃഷി ഒരു സംസ്കാരമായി കാണാത്ത അവസ്ഥയെ ചർച്ച ചെയ്ത തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലയിലെ പട്ടുവം യു പി സ്കൂളിലെ കുട്ടികൾ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ നമുക്കും കർഷകരാകാം എന്ന നാടകം ക്ലാസ് മുറിക്ക് പുറത്തും കാണണമെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നു. വിശ്വാസ വോട്ട് വരെ സ്പീക്കറായി തുടരും സോമനാഥ് ചാറ്റർജി. ഇരു ക്യാമ്പും വീറോടെ, ഓരോ വോട്ടും നിർണായകം. അല്ല ഇതാര് കുഞ്ഞാലിക്കയോ? കുഞ്ഞാലിക്ക മാർക്കറ്റിൽ നിന്നും വരുന്ന വഴി ആയിരിക്കും. ആ അതെ അതെ, പച്ചക്കറിക്കെല്ലാം എന്തൊരു തീ പിടിച്ച വിലയാ. നൂറിൻ്റെ നോട്ടും കൊണ്ട് മാർക്കറ്റിൽ പോയാൽ ഒന്നുമില്ല. മുറിച്ച സാധനം കണ്ട അഞ്ചാറ് മുരിങ്ങാക്കോലും ഒരു കാബേജും ഒരു കിലോ തക്കാളിയും ഇച്ചിരിയും വേണ്ടേ, ഇത്രയേ ഉള്ളൂ. ലോറി സമരം തുടങ്ങി പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുത്തനെ ഉയർന്നു. തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറികൾ കയറ്റി എത്തുന്ന ലോറികളുടെ വരവിൽ നിരച്ചലാണ് വിലക്കയറ്റത്തിന് കാരണം. തക്കാളി വില കിലോയ്ക്ക് 40 രൂപയായും കാബേജിന് 45 രൂപയായും ഉയർന്നിട്ടുണ്ട്. പച്ചക്കറി ക്ഷാമത്തെ തുടർന്ന് മത്സ്യത്തിനും ഇറച്ചിക്കും വില ഇരട്ടിയായിട്ടുണ്ട്. കറി വെക്കാനില്ലാതെ ജനങ്ങൾ ആകെ വലയുന്ന കാഴ്ചയാണ് എങ്ങും കാണുന്നത്. ഞാൻ പച്ചക്കറി ഒന്നും വാങ്ങലേ ഇല്ല. പിന്നല്ലാണ്ട് പച്ചച്ചോറ ഞാനാ. ഞാൻ ദിവസം മൂന്നാന്തരം കറിയും കൂട്ടാ ചോറുന്ന. അതെ, എനിക്ക് കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ സ്വന്തം മണ്ണിലും കൃഷി ചെയ്തുണ്ടാക്കും. പിന്നെ അല്ലാണ്ട് എനിക്ക് നിങ്ങളോട് നുണ വന്നിട്ട് എന്താ ആവശ്യം? എന്റെ കുഞ്ഞാലിക്ക, ഈ മാർക്കറ്റിൽ നിൽക്കുന്ന പച്ചക്കറിയൊക്കെ ഭയങ്കര വിശച്ചോണ്ടാക്കി എടുക്കുന്നതല്ലേ? അതറിയില്ലേ, അതാണ് വിഷം. അതിൽ ഈ പച്ചക്കറിക്കൊക്കെ അടിക്കുന്നത് എന്തിനായി വിഷം അടിക്കുന്നത് അതറിയില്ലേ? പൂശുകുത്താണ്ടിക്കാനും ചീണു പോകാണ്ടിക്കാനും. അപ്പോ ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ കറി വെച്ചുകൂട്ടിയാൽ ഈ വിഷമൊക്കെ നമ്മളെ ഉള്ളിൽ എത്തൂലേ? നമ്മളെ ഉള്ളിൽ വിഷം ചെന്നാൽ തമിഴ്നാട്ടിലെ പച്ചക്കറി കൃഷിക്കാർക്ക് എന്താ നഷ്ടം? അവർക്ക് പൈസ ഇട്ടിരുന്നല്ലാതെ ഇപ്പൊ ആരെ മാത്രമായിട്ട് എന്തിനാ കുറ്റം പറയുന്നത്? നമ്മളെ നാട്ടിലായാലും പച്ചക്കറി കൃഷിക്കാർ രണ്ടു തരത്തിലല്ലേ കൃഷി ചെയ്യുന്നത്? രണ്ടു തരത്തില്, ഒന്ന് സ്വന്തം വീട്ടാവശ്യത്തിനും മറ്റേത് വിൽക്കാനുള്ളതും. സ്വന്തം വീട്ടാവശ്യത്തിന് വിഷം അടിക്കാതെ പുകയിലൊക്കെ ഞാൻ തളിച്ചു. രാസവളത്തിന് പകരം ചാണകവും പച്ചവളവും വെണ്ണീരൊക്കെ ഇട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യും. വിൽക്കാനുള്ളതോ? വിൽക്കാനുള്ളത് വിഷം അടിച്ചും കണ്ടമാനും രാസവളം വാരി കോരിട്ടും ഉണ്ടാക്കും. നേരാണോ ഇതൊക്കെ? പിന്നാണ് അല്ലാണ്ട്
അഭിമുഖത്തിനായി ഒരു കർഷകനെ വേണമെന്ന് ടീച്ചർ പറയുന്നത് കേട്ടായിരുന്നു. രാമേട്ടം വന്നാൽ പല ക്ലബ്ബുകാർക്കും പല കാര്യവുമുണ്ട്. ഞാൻ വരാം. ഞാൻ വന്നാൽ എനിക്ക് എന്താണ് തരിക? എന്നും സ്കൂളിൽ സാമ്പാറും ചോറും വേണോ? എന്നും കഞ്ഞിയും പയറും, ചിലപ്പോഴൊക്കെ സാമ്പാറും ചോറും. ഇന്ന് സാമ്പാറും ചോറുവാ. നിങ്ങൾക്ക് സാമ്പാർ ഇഷ്ടമാണോ? എങ്കിലേ സാമ്പാറിലൂടെ ഞാൻ കുറച്ച് പച്ചക്കറി തരാം. എനി സൗദാമിനെ ആ വിളിച്ചു.
കാട്ടുപാറയും തീരക്ക് വെള്ളം നനക്കുവന്നി. ഈ പൊട്ടേരി ബീച്ചിൽ പിള്ളേർ വന്നിരിക്കുന്നുണ്ടോ? പിള്ളേരെ സ്കൂളിൽ നിന്ന് സാമ്പാർ ചോറ് വേണോലും. പിള്ളേർ കുറച്ച് പച്ചക്കറി കൊടുക്കേ. പിള്ളേർ കൊണ്ടുപോയി കൂട്ടിട്ടടി. ഞാൻ ഉണ്ടോ നോക്കട്ടെ. അല്ല, നമ്മുടെ സഹദേവന്റെ മോനല്ലേ? ആ, സഹദേവന്റെ മോന് തന്നെ. അത് കുഞ്ഞാവന്റെ മോനല്ലോ, അത് മമ്മിനിക്കാന്റെ മോനാ. ചേക്കനാണ് വിശക്ക. സ്കൂളില് ചില്ലിന് കല്ലേന്ന് പിടിച്ചവൻ. ഏ മക്കളെ, നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ടേ നിങ്ങളൊക്കെ അമ്മമാരോട് പറയണം, വെറുതെ ഇരിക്കുന്ന സമയത്ത് ടി വി കണ്ട് നേരം കളയാതെ വീട്ടുമുറ്റത്ത് വല്ല പച്ചക്കറികളും നട്ടു പിടിപ്പിക്കാൻ. കളിച്ചു നടക്കാതെ നിങ്ങൾ സഹായിക്കണം കേട്ടോ. എന്താ കുഞ്ഞാഴിക്ക, നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് സഞ്ചിയിലെ സാധനം മേടിച്ചു, ഇനി നിർത്താനായില്ലേ? ഞാനെപ്പോ മാർക്കറ്റിൽ പോകുമ്പോൾ സഞ്ചി വാങ്ങിയാ പോകാറുള്ളൂ. എന്നിട്ട് സാധനം വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ അങ്ങ് ഉറപ്പിലേക്ക് ചാടും. ഇങ്ങനെ എന്നും ഓരോ പ്ലാസ്റ്റിക് സഞ്ചി ഉറപ്പിലേക്ക് ചാടിയാൽ പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ട് വളപ്പെന്ന് അറിയൂലേ. കുറെ ആകുമ്പോൾ ഞാൻ കത്തിച്ചാടി. കത്തിക്കാനോ? നല്ല കാര്യായി. അത് കത്തിച്ചാടുണ്ടാവുന്ന പോവയുണ്ടല്ലോ, വിശപ്പോക. അത് വിശപ്പോക, അത് കണ്ടമാനം ശ്വസിച്ചാലേ ക്യാൻസർ വരും. ക്യാൻസർ എന്റെ കുഞ്ഞാലിക്ക, ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഭയങ്കര സാധന. അത് മണ്ണിലിട്ട അലിയുകയില്ല, കത്തിച്ചാൽ അതിനെയും കാട്ടിയും ദോഷം. നിങ്ങൾ എന്റെ വളപ്പ് നോക്കിയാട്ടെ, ഒരൊറ്റ പ്ലാസ്റ്റിക് സഞ്ചി പോലും ഇല്ല. ഞാനേ എനിക്കാവശ്യമായ തുണി സഞ്ചി വാങ്ങാറ്. തുണി സഞ്ചിയിൽ എടീ സൗരാമിനെ, എന്തായിരുന്നു താമസം? വായുവും വെള്ളവും ഒക്കെ നമ്മുടെ അമൂല്യ സമ്പത്തും അത് മലിനമാക്കാതെ സംരക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കൃഷി ദുസംസ്കാരമായി വളർന്നു വരേണ്ടത് മനുഷ്യരാശ്വരമെന്ന അത്യന്താപേക്ഷിതമാണ് എന്ന സത്യം ഈ തലമുറയ്ക്ക് തന്നെ. കൃഷിയിലെ മഹത്വവും പ്രാധാന്യവും തിരിച്ചാൽ കാർഷികവൃത്തി ജീവിതചര്യയുടെ ഒരു ഭാഗമാക്കി നാം മാറ്റിയേപ്പറ്റി. ഇല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് അതുകൊണ്ട് നമുക്കും നമുക്ക് ചുറ്റുമുള്ള ഭൂമിയെ